മെട്രോസ്റ്റാറിലേക്ക് സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വലിയ കഥയൊന്നും ഇല്ല എന്ന് തന്നെ പറയാം. കാരണം കൂടുതലും വിനീതിനെ അപർണയാണ് കാണിച്ചത്. വിനീതിനെ അപർണയും കാണിക്കാൻ വേണ്ടി മാത്രം എടുത്ത എപ്പിസോഡാണോ എന്ന് തോന്നി. പിന്നെ അതുപോലെ അമ്പാടിയുടെ സീൻസ് കാണിക്കുന്നുണ്ട്, പക്ഷേ എങ്കിലും അമ്പാടിയായിട്ട് അങ്ങോട്ടൊരു പ്രോഗ്രസീവ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയിലേക്ക് പോകുന്നതായിട്ട് തോന്നുന്നേ ഇല്ല. ഇവിടെ ജിതേന്ദ്രൻ കൂടി അപർണ ട്രാക്കിൽ ഇടപെടുമോ എന്നുള്ള ചോദ്യവും നമുക്ക് മുമ്പിൽ തരുന്ന തരത്തിലാണ് പ്രൊമോ വന്നിരിക്കുന്നത്. അതായത് വിനീതിൻ്റെ കാര്യത്തിൽ ആശയക്കുഴപ്പത്തിലായിട്ട് ജിതേന്ദ്രൻ എന്തിന് ഒരു ട്രാക്ക്, നമ്മുടെ സ്റ്റോറിയിൽ ഒരു കാര്യം ഇല്ലാത്ത ഒരു സ്റ്റോറി അതിനെ കണക്ട് ചെയ്തുകൊണ്ട് ജിതേന്ദ്രനെ കൊണ്ടുവന്ന കാര്യം എന്താണ്? ശരിക്കും ജിതേന്ദ്രൻ അന്നത്തെ ആ രാത്രി കൊണ്ട് തന്നെ മതിയായി കാണും. അപർണയെ തട്ടിക്കൊണ്ടുവരാൻ നോക്കിയിട്ട് അന്നത്തെ രാത്രി ചുറ്റിപ്പോയത് ഈ വിനീതിൻ്റെ ഒരു ഈ ഒരു ഡ്രാമ കാരണമായിരുന്നല്ലോ. പക്ഷേ അതെന്താണെന്നോ ഏതാണെന്നോ ഒന്നും നമ്മുടെ ജിതേന്ദ്രൻ ഇന്നും അറിയില്ല. അപ്പോൾ ഇപ്പോൾ ദേ ഈ അപർണയുമായിട്ട് വന്നിട്ട് എന്തോ ഒരു ചുറ്റിക്കളി ജിതേന്ദ്രനെ അവിടെ മനസ്സിലായിട്ടുണ്ട്. ഒരു കാര്യമില്ലാതെ ഇവർ രണ്ടാളും ജിതേന്ദ്രൻ്റെ മുന്നിൽ വന്ന് ചാടുകയായിരുന്നല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്, ജിതേന്ദ്രൻ ആക്ച്വലി വിനീതിൻ്റെ അപർണയുടെയും കാര്യത്തിൽ ഇടപെടേണ്ട കാര്യം എന്താണ്? ഇനി മിക്കവാറും വിനീതനെ കണ്ടിട്ട് സ്വയം ജിതേന്ദ്രൻ തന്നെ ചിന്തിക്കുന്നുണ്ടായിരിക്കണം, അല്ലടാ ഏതവനാടാ ഇവൻ, എന്നെക്കാൾ വലിയ ഉടായിപ്പനോ എന്നിങ്ങനെ ചിന്തിക്കുന്നുണ്ടായിരിക്കും. പക്ഷേ എന്തിനാണ് ജിതേന്ദ്രനും വിനീതും അപർണയും തമ്മിൽ ഇങ്ങനെ കൂട്ടിക്കുഴയ്ക്കുന്നതെന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. ഏതായാലും ഇന്ന് അമ്പാടിയുടെ ഒരു ചിരിക്കുന്ന ഒരു മുഖം, അപർണയെ കാണുമ്പോൾ ഉള്ള ആ ഒരു അമ്പാടിൻ്റെ മുഖത്ത് വരുന്ന ഒരു ചിരിയുണ്ട്, അത് കാണുമ്പോൾ ആ അവശതയിലും ചിരിച്ചുകൊണ്ട് അമ്പാടി കിടക്കുന്നത് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയും അതുപോലെ തന്നെ ഉടനെ അമ്പാടി തിരിച്ചു വരണം എന്നുള്ളൊരു തോന്നലും കുറച്ചൊന്ന് തോന്നിപ്പിക്കുന്നുണ്ട്. ഈ അമ്പാടിയെയും അലീന ടീച്ചറിൻ്റെയും ഈ ഒരു സ്റ്റോറി വെച്ച് മാത്രമാണ് അമ്മയറിയാതെ പോകുന്നത്. പക്ഷേ അമ്മയറിയാതെ ഡൗൺ ആകുന്ന തരത്തിലേക്ക് പോകണമെങ്കിൽ അത് ഈ വിനീതിനെ ഇങ്ങനെ ഓവറായിട്ട് കാണിക്കുന്നതാണ് കുഴപ്പം. ഇനി ജനറൽ പ്രൊമോയിലാണെങ്കിൽ നമ്മൾ ഫുള്ള് കാണുന്നത് ജിതേന്ദ്രൻ അമ്പാടിയെ ഇടിക്കാൻ ചെല്ലുന്നു, ചവിട്ടാൻ ചെല്ലുന്നു, അപ്പോൾ അമ്പാടി ഫൈറ്റ് ചെയ്ത് എഴുന്നേൽക്കുന്നു. രണ്ടാഴ്ചയായി, ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ഈ ആഴ്ച ഇനി ജനറൽ പ്രൊമോയ്ക്ക് അത് എന്ത് കാണിക്കുമോ എന്തോ, അതാണ് അവസ്ഥ. ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെയാണ് പ്രേക്ഷകർക്ക് ഏകദേശമൊക്കെ പറയാനുള്ളത്. നല്ല രീതിയിൽ കഥ കൊണ്ടുപോകുന്ന ഒരു തരത്തിലായിരുന്നു അമ്മയറിയാതെ. ഏറ്റവും നല്ലൊരു സ്റ്റോറി ആയിരുന്നു, ഏറ്റവും നല്ല കഥാപാത്രങ്ങളായിരുന്നു, അഭിനേതാക്കളായിരുന്നു. പക്ഷേ ഇതിൽ പലതും അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് ക്ലാഷ് ആക്കുകയാണ്, വലിച്ചു നീട്ടുന്നുണ്ട്. ആ ഒരു പരാതി എന്തായാലും ഉണ്ട്. പക്ഷേ ഇതിൽ പുതിയൊരു കഥാപാത്രം വന്നിട്ടുണ്ട്, കാളിയനും കതിരും പിന്നെ അവരുടെ അച്ഛനും ആ ഒരു വൈദ്യരും. അപ്പോൾ മുരുകേശൻ വൈദ്യരുടെ ആ ഒരു ഫാമിലി ശരിക്കും സൂപ്പർ ആവുന്നുണ്ട്. അതിൽ കാളിയനും വൈദ്യരും തമ്മിലുള്ള സംസാരമൊക്കെ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞു, അത് ഇന്നലെയും സൂപ്പറായിരുന്നു അല്ലേ. പിന്നെ കതിരും ജിതേന്ദ്രനും തമ്മിലുള്ള സീനുകൾ, അത് കൊള്ളാമോ എന്ന് നിങ്ങൾ തന്നെ പ്രേക്ഷകർ തന്നെ പറയുക. പലർക്കും പല അഭിപ്രായങ്ങളായിരിക്കുമല്ലോ. പക്ഷേ ഈ മെട്രോ സ്റ്റാറിനകത്തുള്ള അമ്മയറിയാതെ പ്രേക്ഷകരുടെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ എനിക്കും ആഗ്രഹമുണ്ട്. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ജിതേന്ദ്രനെ ഇങ്ങനെ കതിരിൻ്റെ അടുത്ത് ഇങ്ങനെ കൊഞ്ചിക്കുഴഞ്ഞൊക്കെ കാണുന്നത് കാണുമ്പോൾ ഒരു നല്ല അഭിനേതാവ് ആയതുകൊണ്ടായിരിക്കാം എനിക്കൊരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട്. എങ്കിലും ജിതേന്ദ്രൻ്റെ സ്വഭാവം വെച്ചിട്ട് അവൻ നന്നാകുമെന്നും എനിക്ക് അഭിപ്രായമില്ല. അവൻ എന്താ പറയുക, അവൻ ഇതിലൂടെ രക്ഷപ്പെടണം എന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. അവൻ ചെയ്ത തെറ്റുകൾ അത്രത്തോളം വൃത്തികെട്ടതാണ്, അവനെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പക്ഷേ കതിര് കൊള്ളാം, അവർ തമ്മിലുള്ള ഒരു കെമിസ്ട്രി വർക്കൗട്ട് ആവുന്ന പോലെ രണ്ടുപേരും തമ്മിലുള്ള സംസാരവും എല്ലാം സൂപ്പറായിട്ടുണ്ട്. ഇനി അമ്മയറിയാതെയുടെ പ്രേക്ഷകരെ കുറിച്ച് പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ നമുക്ക് കമൻറ്റ് സെഷനിലൂടെ നോക്കാം. ജസ്റ്റ് വെയിറ്റ്, കമൻറ്റ് സെഷൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആയിക്കോട്ടെ. ഇതിൽ അമ്പാടി എത്രയും പെട്ടെന്ന് പഴയതുപോലെ തിരിച്ചു വരണം എന്നാണ് എല്ലാ പ്രേക്ഷകരും ഒറ്റക്കെട്ടായിട്ട് പറയുന്നത്. ഇനി ജിതേന്ദ്രൻ കതിർ കോംബോ സീൻസ് കൊള്ളാം, അവർ തമ്മിൽ കെമിസ്ട്രി ഉണ്ട്, ഇവരുടെ കോംബോ പ്രേക്ഷകർ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നൊരു അഭിപ്രായം കമൻറ്റ് ബോക്സിലുണ്ട്. പിന്നെ ഈ സീരിയൽ ഇപ്പോൾ തകർന്നു പോയി, ഇനി ശരിയാവണമെങ്കിൽ പക വീട്ടിൽ തുടങ്ങണം എന്ന് പറയുന്നുണ്ട്. ശരിയാണ്, നമ്മുടെ അമ്മയറിയാതെയിൽ ഒരുപാട് കഥാപാത്രങ്ങളുണ്ട്. സച്ചി, മൂർത്തി, അങ്ങനെ എല്ലാ കഥാപാത്രങ്ങളും ഒരു സൈഡിലുണ്ട്. പിന്നെ ആ നരസിംഹൻ വന്നപ്പോൾ ഉണ്ടായ കുറച്ച് കാര്യങ്ങളുണ്ട്. അനുപമ, ഇവരുടെ സ്റ്റോറി ഒരു ഭാഗത്തുണ്ട്. പക്ഷേ ഇതൊന്നും കാണിക്കാതെ വിനീത് അപർണ കാണിക്കുന്നത് ഭയങ്കര ബോറാണ്. പിന്നെ അതുപോലെ ഏറ്റവും നല്ലൊരു കോമഡി കമൻറ്റ് ഞാൻ എടുത്തു വച്ചേക്കുന്നത് പ്രൊമോയിൽ പുലി വരുന്നേ പുലി വരുന്നേ എന്ന് പറഞ്ഞിട്ട് എപ്പിസോഡ് വരുമ്പോൾ പുലി പോയിട്ട് എല്ലി പോലും വന്നില്ല. ദാറ്റ്സ് വെരി റൈറ്റ് കമൻറ്റാണ്. പിന്നെ അതുപോലെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിനീത് എന്ന ക്യാരക്ടറിനെ എല്ലാവരും ഇങ്ങനെ പുകഴ്ത്തുന്നത്? ഞാൻ ആ വിനീതിനെ കളിയാക്കുന്ന പേര് ഞാൻ പറയുന്നില്ല. ഏതായാലും വിനീതിൻ്റെ ആ ഒരു ക്യാരക്ടർ ഒരു വൃത്തികെട്ട തരം താഴ്ന്ന ക്യാരക്ടറാണ് എന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട്. ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങളോട് ഞാനും ഈ ഒരു കാര്യത്തിൽ യോജിക്കുന്നുണ്ട്. വിനീത് എന്ന് പറയുന്ന കഥാപാത്രം ശരിക്കും പറഞ്ഞാൽ
ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോകാതെ അവർ തമ്മിലുള്ള പ്രണയം അത് കുറച്ചൊക്കെ പുറത്ത് അറിയിക്കണം, അല്ലെങ്കിൽ അത് അറിയുന്നത് എത്രയും പെട്ടെന്നാക്കുന്നതായിരിക്കും ബെസ്റ്റ്. അപ്പോൾ ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തൽക്കാലം ഞാൻ പോയി വെച്ചു വരാം. ബൈ.